പെണ്ണിനെ രോമം വെറും രോമമല്ല, ഒരൊന്നൊന്നര രോമമാണ്. ആണുങ്ങൾക്കിഷ്ടമാണോ? പൂ പോലെയുള്ള യോനിക്കു, യോനിക്കെപ്പോഴും വിശപ്പ്. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്കു ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ, മറക്കല്ലേ. യോനി പുഷ്പത്തിലെ നനുത്ത രോമരാജികൾക്കിടയിലൂടെ വിരലോടിക്കാനും അതിന്റെ അനുഭൂതി നുകരാനും ആഗ്രഹിക്കാത്ത ആണും പെണ്ണും ഉണ്ടാവില്ല. അത് പ്രകൃതി നിയമമാണ്. ഞാനോ നിങ്ങളോ അതങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുന്നതല്ല ആ സത്യം. യോനി ഭാഗത്തെ രോമം കളയരുത്, കാരണം യോനിക്കു ഇപ്പോഴും വിശപ്പ്. സ്ത്രീകളെ രഹസ്യഭാഗത്തെ രോമം ഷേവ് ചെയ്യാമോ? സ്ത്രീകളുടെ ലൈംഗികാവയവം പൂ പോലെയാണ്. സ്ത്രീകളുടെ ലൈംഗികാവയവത്തെ സുന്ദരവും മൃദുവുമായ പൂവായി കാണണമെന്ന് ഹോളിവുഡ് നടി കാമറൂണ് ഡയസ്. ലൈംഗികാവയവമായ യോനിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത് പരിപാലിക്കേണ്ടതിനെക്കുറിച്ച് വിശദീകരണം തന്നെ അവർ നടത്തുകയുണ്ടായി. ഒരു ടോക്ക് ഷോയിൽ സംസാരിക്കവേ അവർ ഇക്കാര്യം പറഞ്ഞത്, സ്ത്രീകളുടെ ലൈംഗികാവയവത്തെ സുന്ദരവും മൃദുവുമായ പൂവായി വേണം കരുതേണ്ടത്. എപ്പോഴും അതിനെ പരിപാലിക്കുകയും വേണം. അതിനെ എപ്പോഴും വിശക്കുന്നുണ്ടാകും. അതിനാല് വെള്ളവും വളവും അതിന് കൊടുക്കണമെന്നും 41 കാരിയായ കാമറൂണ് അഭിപ്രായപ്പെട്ടു. യോനി ഭാഗത്തെ രോമം കളയരുത്, കാരണം സ്ത്രീ സൗന്ദര്യം കെടുത്തുന്ന ഒന്നാണ് രോമം. പുരുഷന് ഇത് പുരുഷത്വ ലക്ഷണവും, എന്നാല് രോമത്തതിന് സ്ത്രീ ശരീരത്തിലും പ്രസക്തി ഉണ്ടെന്നതാണ് വാസ്തവം. സ്ത്രീകള് പ്രായപൂർത്തിയാകുന്നതിന്റെ ലക്ഷണമാണ് ശരീരത്തില് പ്രത്യേകിച്ചും യോനി ഭാഗത്തു രോമം വളരുന്നത്. പലതരം വഴികളിലൂടെ ശരീരരോമം കളയുന്നവരാണ് സ്ത്രീകള്. ഇതില് യോനി ഭാഗവും ഉൾപ്പെടും. യോനി ഭാഗത്തെ രോമം നീക്കാന് പല വഴികളും പരീക്ഷിക്കുന്നവരുമുണ്ട്. പല സ്ത്രീകളുടെയും കാഴ്ചപ്പാടില് യോനി ഭാഗത്തെ രോമം നീക്കുന്നത് ആരോഗ്യപരമായ ഗുണങ്ങള് നൽകുമെന്നതാണ്. മാത്രമല്ല ശാരീരിക ബന്ധ സമയത്ത് പുരുഷനെ അലോസരപ്പെടുത്താതിരിക്കാനും ഇത് നല്ലതാണെന്ന് ചിലർ കരുതുന്നു. യോനി ഭാഗത്തു പോലും വാക്സിംഗ്, ത്രെഡിംഗ് വഴികള് പരീക്ഷിക്കുന്നവരുണ്ട്. ഇത്തരം വഴികള് മുറിവുകൾ ഉണ്ടാക്കി പ്രശ്നങ്ങള് വഷളാക്കുകയേ ഉള്ളൂ. അണുബാധ പോലുള്ള പ്രശ്നങ്ങൾ വരെ ഇത് കൊണ്ടുണ്ടാകും. യോനി ഭാഗത്ത് വിയർപ്പുണ്ടാകും, ഇൻഫെക്ഷനുകൾക്ക് സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പല സ്ത്രീകളെയും ഈ ഭാഗത്തെ രോമം നീക്കാന് പ്രേരിപ്പിക്കുന്നത്. എന്നാല് ആരോഗ്യപരമായ ഗുണങ്ങൾക്ക് ഈ ഭാഗത്തെ രോമം നീക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നതാണ് സത്രിയ സത്യം. അണുബാധകൾ വരുമെന്നു കരുതിയാണ് പലരും ഇവിടുത്തെ രോമം നീക്കം ചെയ്യുന്നത്. എന്നാല് വാസ്തവത്തില് ഈ ഭാഗത്തെ അണുബാധകൾ ഒഴിവാക്കുകയാണ് യോനി ഭാഗത്തെ രോമം ചെയ്യുന്നത്. പ്രത്യേകിച്ചും യീസ്റ്റ് ഇൻഫെക്ഷന് ആ ഭാഗത്തെ രോമം നീക്കുമ്പോൾ അണുബാധകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അല്ലെങ്കില് രോമം ഈ ഭാഗത്തെ സംരക്ഷിക്കാനുള്ള ആവരണമായി നിലനിൽക്കും. രോമം രോഗാണുക്കളെ തടയുകയാണ് ചെയ്യുന്നത്. നല്ല സെൻസേഷന് ഈ ഭാഗത്തെ രോമങ്ങള് സഹായിക്കുന്നുവെന്നാണ് വാസ്തവം. ബന്ധപ്പെടുന്ന സമയത്ത് സ്ത്രീകൾക്ക് നല്ല സെൻസേഷന് നൽകുന്നതാണ് യോനി ഭാഗത്തെ രോമങ്ങള്. ഇവ തടസ്സമായി കാണേണ്ടതില്ലെന്ന് അർത്ഥം. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും ഇത് നല്ല സെൻസേഷന് നൽകുന്നു. വജൈനല ഭാഗത്തെ രോമം സ്ത്രീകൾക്ക് സെൻസേഷന് കൂടുതൽ നൽകുന്നുവെന്നാണ് പഠന ഫലങ്ങളും പറയുന്നത്. രോമമുണ്ടെങ്കിൽ ഈ ഭാഗം വിയർക്കുമെന്നുള്ള കാരണമാണ് പലരും ഇവിടുത്തെ രോമം നീക്കാന് പറയുന്ന ഒരു കാരണം. രോമം മൂലം വിയർപ്പും ദുർഗന്ധവും ഇതുവഴി രോഗങ്ങളുമെല്ലാം പരത്തുമെന്ന ചിന്തയാണ് പലരിലും ഇത് നീക്കം ചെയ്യാനുള്ള ഒരു കാരണം. എന്നാല് ശരീരത്തിന്റെ മറ്റു ഭാഗത്തെ രോമങ്ങളുടെ കാര്യത്തില് ഇത് വാസ്തവമെങ്കിലും യോനി രോമത്തിന്റെ കാര്യത്തില് ഇത് വാസ്തവമല്ല. എന്നാല് ഇത് തെറ്റിദ്ധാരണയാണ്. ഈ ഭാഗത്തുള്ള രോമം സാധാരണയായി വിയർപ്പ് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അതായത് വജൈന വിയർക്കുന്നതിൽ നിന്നും തടയുന്നു. ഇതുവഴിയും ഈ ഭാഗത്തു രോഗാണുക്കള് വരുന്നതും ദുർഗന്ധമുണ്ടാകുന്നതും തടയും. ഈ ഭാഗത്തെ രോമം വിയർപ്പുണ്ടാക്കുന്നതായി ശാസ്ത്രം പറയുന്നില്ല. പല സ്ത്രീകളും കരുതുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷന്മാർക്ക് രോമമുള്ളത് നെഗറ്റീവ് ഫലം നൽകുന്നുവെന്നാണ്. ഇതാണ് പല സ്ത്രീകളും യോനി ഭാഗത്തെ രോമം നീക്കം ചെയ്യാൻ ഒരു കാരണമായി പറയുന്നത്. അതായത് ശാരീരിക ബന്ധം കൂടുതൽ സുഖകരമാക്കാനും പുരുഷന് ബുദ്ധിമുട്ട് വരാതിരിക്കാനും. ഇതും തെറ്റാണ്. വജൈനല ഭാഗത്തെ രോമത്തിന്റെ സ്പർശനം പുരുഷന്മാരിലെ ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് ശാസ്ത്രം പറയുന്നത്. വജൈനല ഭാഗത്തെ രോമങ്ങള് സ്ത്രീകൾക്ക് സെക്സ് ലുക്ക് നൽകുമെന്നാണ് പൊതുവെ പുരുഷന്മാരുടെ അഭിപ്രായം. മാത്രമല്ല ഈ ഭാഗത്തെ രോമം നീക്കുമ്പോൾ ചെറിയ രോമകോപങ്ങള് നിലനിൽക്കും.
ഇത് ബന്ധപ്പെടുന്ന സമയത്ത് പുരുഷന് അലോസരമുണ്ടാക്കുകയാണ് ചെയ്യുക. രോമകോപങ്ങള് പുരുഷന്റെ അവയവത്തിൽ കുത്തിക്കൊള്ളുകയും വേദനയുണ്ടാക്കുകയും ചെയ്യും. ലൈംഗികതയിൽ യോണി ഹെയർ സ്ത്രീകൾക്ക് നല്ലതെന്ന് പറയാനും കാരണമുണ്ട്. ഇവ ഫെറമോണുകൾ എന്ന പ്രത്യേകതരം പദാർത്ഥം പുറപ്പെടുവിക്കുന്നു. ഇത് സ്ത്രീക്ക് തനതായ ഗന്ധം നൽകും. ഇത് പുരുഷന്മാർക്ക് സ്ത്രീ ശരീരത്തോട് ആകർഷണം തോന്നാനുള്ള ഒരു വഴിയാണ്. അവനെ ശരിക്കും മത്തുപിടിപ്പിക്കുന്ന ഒരു ഗന്ധമാണിത്. ഇത് നൽകുന്ന ഗന്ധം പുരുഷനെ ആകർഷിക്കുന്നു, സെക്സ് താല്പര്യമുണ്ടാക്കുകയും ചെയ്യുന്നു. പുരുഷനെ സ്ത്രീകളിലേക്ക് ആകർഷിക്കാനുള്ള, സെക്സ് താല്പര്യം വളർത്താനുള്ള ഒരു വഴിയാണ് ഈ ഭാഗത്തെ രോമങ്ങള്. ഈ ഭാഗത്തെ രോമം സാധാരണ ഗതിയില് മറ്റു ഭാഗത്തെ രോമത്തെക്കാള് കട്ടിയുള്ളതുമാണ്. നീക്കാന് പ്രയാസം നേരിടുകയും ചെയ്യും. ഇത് മുറിവുകളും ഇതുവഴി വജൈനൽ അണുബാധയ്ക്കുമുള്ള സാധ്യതകള് വർദ്ധിപ്പിക്കുന്നു. രോമം നീക്കം ചെയ്തില്ലെങ്കിൽ ഈ ദോഷങ്ങൾ ഒഴിവാക്കാം. ഷേവ് ചെയ്താല് തന്നെ ഏറെ വൃത്തിയോടെ ശ്രദ്ധയോടെ വേണം ചെയ്യുവാന്. ഇല്ലെങ്കിൽ ദോഷമേറുമെന്ന കാര്യം ഓർക്കുക. ചെയ്യുകയാണെങ്കിൽ തന്നെ അങ്ങേയറ്റം ശ്രദ്ധ വേണം. മുറിവുകൾ ഉണ്ടാകരുത്. മാത്രമല്ല കെമിക്കലുകൾ അടങ്ങിയ യാതൊന്നും ഈ ഭാഗത്ത് ഉപയോഗിക്കാനും പാടില്ല. രഹസ്യഭാഗത്തെ രോമം നീക്കം ചെയ്യേണ്ടതില്ലെന്നതാണ് വാസ്തവം. വല്ലാതെ വളർന്നാല് വെട്ടിയൊതുക്കുക പോലുള്ളവ ധാരാളം. കാരണം രഹസ്യഭാഗത്തെ രോമം സ്ത്രീയുടെ ഈ ഭാഗത്തെ ആരോഗ്യം സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തെ അണുബാധകൾ ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ടൊരു വഴിയാണിത്. ഈസ്റ്റ് ഇൻഫെക്ഷനുകൾ പോലുള്ള രോമമുള്ളതിലൂടെ തടയപ്പെടുന്നു. ഇവ ഇത്തരം ജീവികളെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ആവരണമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അണുബാധ വരുത്തുകയല്ല. പ്രായമേറുന്നവരില് ഹോർമോണ് ഉൽപാദനത്തിലെ കുറവുകൾ കാരണം, പ്രത്യേകിച്ചും ഈസ്ട്രജന് ഹോർമോണ് കുറവ് കാരണം യോനിദളങ്ങൾ അയഞ്ഞു തൂങ്ങാൻ സാധ്യതയേറെയാണ്. ഹോർമോണ് ഉൽപാദനത്തിലെ കുറവുകൾ കാരണമാണിത്. ചർമ്മത്തിലെ മറ്റെവിടെയും പോലെ ഈ ഭാഗത്തെ ചർമ്മം അയയുന്നതാണ് കാരണം. ഈ ഭാഗത്തെ രോമം ഒരു പരിധിവരെ ഇതിനുള്ള ഒരു സംരക്ഷണ വലയമാകും. ഇത് ഒരു പരിധിവരെ യോനിദളങ്ങൾക്ക് താങ്ങു നൽകുന്നു. ഈ ഭാഗത്തെ രോമം പ്രകൃതിദത്ത ലൂബ്രിക്കേഷനായി പ്രവർത്തിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ചും ലൈംഗിക ബന്ധ സമയത്ത് ഈ ഭാഗം മറ്റെവിടെയെങ്കിലും കൊള്ളുമ്പോഴുള്ള ഘർഷണം ഒഴിവാക്കാനും രോമം സഹായിക്കുന്നു. ശരീരത്തിലെ താപനില കൃത്യമായി നിലനിർത്താന് രഹസ്യഭാഗത്തെ രോമം സഹായിക്കുന്നുണ്ട്. ഈ ഭാഗത്തെ സെബേഷ്യസ് ഗ്ലാൻഡുകൾ എണ്ണയിൽ പതിപ്പിക്കുന്നു. ഇത് ചർമ്മത്തിലേക്കു കടക്കുന്നു. ഇതുകൊണ്ട് തന്നെ ചർമ്മം തണുക്കാനും മൃദുവാകാനും ഇത് സഹായിക്കും. ശരീരത്തിന്റെ താപനില കൃത്യമായി നിലനിൽക്കുകയും ചെയ്യും. ചർമ്മത്തിന്റെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ഈ ഭാഗത്തെ രോമങ്ങള് നല്ലതാണെന്നർത്ഥം. സ്ത്രീ ശരീരത്തില് ഒഴിവാക്കാൻ കഴിയാത്ത ഭാഗമാണ് യോനി. കണ്ണാടി കൊണ്ട് തങ്ങളുടെ ലൈംഗികാവയവത്തെ ദിനംപ്രതി എന്നോണം നോക്കണമെന്നും സ്ത്രീകളോട് കാമറൂൺ ആവശ്യപ്പെടുന്നുണ്ട്. കാമറൂണിന്റെ ഈ യോനി പരിപാലനം സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളില് വന ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. രഹസ്യഭാഗത്തെ രോമം നീക്കുന്നതിനാല് വൃത്തി പോലുള്ള കാര്യങ്ങളാണ് പലരും ഉറപ്പാക്കുന്നത്. എന്നാല് സ്ത്രീകളെ യഥാർത്ഥത്തില് രഹസ്യഭാഗത്തെ രോമം നീക്കം ചെയ്യേണ്ടതുണ്ടോ അറിയോ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലെ രോമങ്ങള് എന്നത് സൗന്ദര്യത്തെ ബാധിക്കുന്ന, പലർക്കും സൗന്ദര്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. മുഖത്തെയും ശരീര രോമങ്ങളും ഇതിനാല് തന്നെ വാക്സിംഗ് പോലുള്ള വഴികളിലൂടെ അതടർന്നവരാണ് പലരും. സാധാരണ ഗതിയില് കൈകാലുകള്, മേൽച്ചുണ്ട് തുടങ്ങിയ ഭാഗത്തെ രോമമാണ് പലരും നീക്കുക. എന്നാല് ചില സ്ത്രീകള് രഹസ്യഭാഗത്തെ രോമവും നീക്കാറുണ്ട്, ഷേവിംഗ്, ചിലപ്പോൾ വാക്സിംഗ് വഴികളിലൂടെ. രഹസ്യഭാഗത്തെ രോമം നീക്കുന്നതിനാല് വൃത്തി പോലുള്ള കാര്യങ്ങളാണ് പലരും ഉറപ്പാക്കുന്നത്. എന്നാല് സ്ത്രീകളെ യഥാർത്ഥത്തില് രഹസ്യഭാഗത്തെ രോമം നീക്കം ചെയ്യേണ്ടതുണ്ടോ? പല ലൈംഗിക രോഗങ്ങളും തടയുന്നതിന് വജൈനല രോമം സഹായിക്കുന്നുണ്ട്. ഇത്തരം രോഗസാധ്യത രഹസ്യഭാഗത്തെ രോമം നീക്കം ചെയ്യുന്നവരില് കൂടുതലാണെന്നതാണ് US നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിന് പറയുന്നത്. ഈ ഭാഗത്തെ രോമം നീക്കുമ്പോള് കണ്ണില് പെടാത്ത ചെറിയ മുറിവുകൾ ഉണ്ടാകും. ഇത്തരം മുറിവുകളിലൂടെ രോഗാണുക്കള് പെട്ടെന്ന് തന്നെ പടരാന് സാധ്യതയേറെയാണ്. ഇതാണ് ഈ ഭാഗത്തെ രോമം നീക്കം ചെയ്യരുതെന്ന് പറയാനുള്ള ഒരു കാരണം. ഇത് അണുബാധകൾക്കു കാരണമാകുന്നു. സ്ത്രീ ശരീരത്തിലെ താപനില കൃത്യമായി നിലനിർത്താന് സഹായിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. അതായത് രഹസ്യഭാഗത്തെ രോമം ഈ ഭാഗത്തെ സെബേഷ്യസ് ഗ്ലാൻഡുകള് എണ്ണയുൽപാദിപ്പിക്കുന്നു. ഇത് ഈ ഭാഗത്തെ ചർമ്മത്തിലേക്കു കടക്കുന്നു. ഇതുകൊണ്ട് തന്നെ ചർമ്മം തണുക്കാനും ഈ ഭാഗത്തെ ചർമ്മം മൃദുവാകാനും ഇത് സഹായിക്കും. ശരീരത്തിന്റെ താപനില കൃത്യമായി നിലനിൽക്കുകയും ചെയ്യും.
അമിത രോമ വളർച്ചയെങ്കിൽ ഇത് വെട്ടിയൊതുക്കുക, പൂർണ്ണമായി ഷേവ് ചെയ്യേണ്ടതില്ല. മാത്രമല്ല വാക്സിംഗ് പോലുള്ള വഴികൾ ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. പല ചർമ്മ പ്രശ്നങ്ങൾക്കും അണുബാധകൾക്കുമെല്ലാം ഇത് കാരണമാകും. ഈ ഭാഗം രോമമുണ്ടെങ്കിലും നല്ല വൃത്തിയായി വെക്കുക എന്നതാണ് പ്രധാനം. ഇതുപോലെ കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ആർത്തവ സമയമാകുമ്പോൾ അമിത രോമമെങ്കിൽ അസ്വസ്ഥത ഒഴിവാക്കാന് വെട്ടിയൊതുക്കാം എന്നത് മാത്രം. യോനിയുടെ ആരോഗ്യത്തിന് കഴിക്കാം ആറ് ഭക്ഷണങ്ങൾ. യോനിയുടെയും കുടലിന്റെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായി സയന്റിഫിക് റിപ്പോർട്ട് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു. കുടൽ ആരോഗ്യകരമായി നിലനിർത്തുകയാണെങ്കിൽ യോനിയും ആരോഗ്യമുള്ളതായിരിക്കും. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് യോനിയുടെ ആരോഗ്യത്തിനും വജൈനൽ ഹെൽത്ത് പ്രധാനമാണെന്ന് വിദഗ്ധർ പറയുന്നു. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ യോനി ഉൾപ്പെടെ നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്നു. ആരോഗ്യമുള്ള യോനിയിൽ അണുബാധകൾ ഇല്ലെന്നും കൃത്യമായ pH ഉണ്ടായിരിക്കുമെന്നും രൂക്ഷഗന്ധം അനുഭവപ്പെടില്ലെന്നും വിദഗ്ധർ പറയുന്നു. പൂ പോലെ മനോഹരമായ യോനിക്കും ഒപ്പം മുല്ലപ്പൂവിന്റെ നറുമണമുള്ള യോനിക്കും വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്തോളൂ. യോനിയുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ ഇതാ. ഫുഡ്സ് ഫോർ വജൈനൽ ഹെൽത്ത്. തൈര്. തൈരിൽ ലാക്ടോബാസിലസ് ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇത് കുടൽ, മൂത്രനാളി, യോനി എന്നിവയിലും സ്വാഭാവികമായി കാണപ്പെടുന്നു. ഈ ബാക്ടീരിയ യോനിയിൽ ആരോഗ്യകരമായ യീസ്റ്റ് ബാലൻസ് പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഫംഗസ് അണുബാധ തടയുന്നതായി ആന്റിമൈക്രോബയൽ കീമോതെറാപ്പി ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു. ക്രാൻബെറി ജ്യൂസ്. പല ഗൈനക്കോളജിസ്റ്റുകളും മൂത്രനാളിയിലെ അണുബാധ ഉള്ള സ്ത്രീകൾക്ക് ക്രാൻബെറി ജ്യൂസ് ശുപാർശ ചെയ്യുന്നു. ക്രാൻബെറികൾ ആന്റിഓക്സിഡന്റുകളാൽ സമ്പന്നമാണ്. കൂടാതെ അവ അസിഡിറ്റി സ്വഭാവമുള്ളതും യോനിയിലെ pH നിലനിർത്താൻ സഹായിക്കുന്നതായി അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു. പൈനാപ്പിൾ. വൈറ്റമിൻ സി, വിറ്റാമിൻ ബി, നാരുകൾ എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് പൈനാപ്പിൾ. ഈ പോഷകങ്ങൾ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല, യോനിയുടെ സ്വാഭാവിക ഗന്ധം നിലനിർത്താനും അത് ആരോഗ്യകരമായി നിലനിർത്തുകയും ഏതെങ്കിലും അണുബാധ തടയുകയും ചെയ്യുന്നു. ആപ്പിൾ. ആപ്പിളിലെ ഫൈറ്റോ ഈസ്ട്രജൻ, ഫ്ലോറിഡ്സിൻ, ആന്റിഓക്സിഡന്റുകൾ എന്നിവ യോനിയിലെ രക്തയോട്ടം ഉത്തേജിപ്പിക്കുകയും ആരോഗ്യകരവും പുതുമയുള്ളതുമാക്കുകയും ചെയ്യുന്നു. ഈ സംയുക്തങ്ങൾ ഗർഭാശയ ഫൈബ്രോയിഡുകളുടെ വികസനം തടയുകയും ലൈംഗിക ഉത്തേജനത്തിന് സഹായിക്കുകയും ചെയ്യുന്നതായി പബ്മെഡ് സെൻട്രലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു. ഇഞ്ചി ചായ. ഇഞ്ചിയിലെ ആന്റിമൈക്രോബയൽ ഗുണങ്ങൾ ആരോഗ്യകരമായ കുടൽ, ആരോഗ്യകരമായ യോനി എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും യോനിയിലെ ഏതെങ്കിലും അണുബാധകളെ അകറ്റി നിർത്തുന്നതിനും ഗുണകരമാണ്. നാരങ്ങ. വിറ്റാമിൻ സിയാൽ സമ്പന്നമാണ് നാരങ്ങ. അസിഡിറ്റി സ്വഭാവമുള്ളതിനാൽ ഇത് യോനിയിലെ pH നിലനിർത്താനും കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കാനും സഹായിക്കുന്നു. ശുക്രിയ. ഫിർ മിലെങ്കെ. ബൈ.